നമസ്കാരം. കേരളത്തിൽ അത്യന്തം സ്ഫോടനാത്മകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് കസ്റ്റംസ് കോടതിയിൽ അവർ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്വർണ്ണക്കടത്തിനെ തുടർന്നുണ്ടായ ഡോളർ കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും മറ്റ് മൂന്ന് മന്ത്രിമാർക്കുമെതിരെ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. സ്വർണ്ണക്കടത്തിനെ പറ്റിയും ഡോളർ കടത്തിനെ പറ്റിയൊക്കെ വെച്ച് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും അറിഞ്ഞില്ല, എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ല എന്ന് നാഴിക 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേരാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് കസ്റ്റംസിനോട് പറയുകയും കസ്റ്റംസ് കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും മറ്റ് മൂന്ന് മന്ത്രിമാർക്ക് കൂടി ഈ ഡോളർ കടത്തിൽ പങ്കുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതിൽ ഒരു മന്ത്രി സ്വാഭാവികമായും കെ ടി ജലീലായിരിക്കണം. മറ്റ് രണ്ട് മന്ത്രിമാരെ പറ്റിയുള്ള വിവരങ്ങൾ ഇനി പുറത്തറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും യു എ കോൺസുലേറ്റുമായിട്ടും അവിടുത്തെ ജനറൽ കോൺസുലേറ്റ് ജനറലുമായിട്ടും ഒക്കെ മുഖ്യമന്ത്രിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നുവെന്നും അവരെ അറിയാമായിരുന്നു എന്നുമൊക്കെയാണ് ഇപ്പോൾ കസ്റ്റംസ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വെളിപ്പെടുത്തൽ കേരളത്തിലെ രാഷ്ട്രീയ അവൃത്തങ്ങളിൽ വളരെ സ്ഫോടനാത്മകമായ പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ തന്നെ ഭരണപക്ഷം, അതായത് സി പി എം നയിക്കുന്ന ഇടതു മുന്നണി അക്ഷരാർത്ഥത്തിൽ തന്നെ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇപ്പോഴും. രമേശ് ചെന്നിത്തല പത്രമാധ്യമക്കാരെ കാണുകയും അവരോട് കൂടുതൽ വെളിപ്പെടുത്തലൊക്കെ നടത്തുകയും ചെയ്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങൾ ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഇതേപോലൊരു വെളിപ്പെടുത്തലുകൾ ഇടത് വലത് മുന്നണികളിൽ ഞെടുക്കമുണ്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ഒരു അവസരം, വീണ് കിട്ടിയ ഒരു അവസരം എല്ലാവർക്കും പക്ഷേ അറിയാമായിരുന്നു. ഈ സ്വർണ്ണക്കടത്തിലോ ഡോളർ കടത്തിലോ ഒക്കെ ഇതിലൊന്നും ആർക്കും പങ്ക് കാണില്ല എന്ന് ചിന്തിക്കാനും മാത്രം വിഡ്ഢികളൊന്നുമല്ല കേരളത്തിലെ ജനങ്ങൾ. അരിഹാരം കഴിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ആരുടെയെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഉന്നത സ്വാധീനമുള്ള, ഭരണത്തിലൊക്കെ സ്വാധീനമുള്ള ആളുകളുടെ ആ കൈയില്ലാതെ, അല്ലെങ്കിൽ അവരുടെ പിന്തുണയോ സപ്പോർട്ടോ ഒന്നും ഇല്ലാതെ ഇത്തരം കൃത്യങ്ങൾ, ഇത്തരം കുറ്റകൃത്യങ്ങളൊന്നും ഈ സംസ്ഥാനത്തോ പൊതുവെ ഈ രാജ്യത്തോ ഒന്നും നടക്കത്തില്ല എന്ന് ഏതൊരു മലയാളിക്കും, അരിയാഹാരം കഴിക്കുന്ന മലയാളിക്കും അറിയാമെന്നുള്ളത് കാര്യം ഉറപ്പാണ്. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. ഇതുവരെ കിറ്റിൻ്റെ പേരിൽ കിറ്റ് വാങ്ങി നക്കിയില്ലേ എന്ന് ആ ഒരൊറ്റ വാചകത്തിൻ്റെ പേരിൽ പിടിച്ചു നിന്നിരുന്ന ഇടതുമുന്നണിക്ക് ഈ ഒരു ആരോപണത്തെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ ഈ കസ്റ്റംസിൻ്റെ ഈ ഒരു വെളിപ്പെടുത്തലിനെ പ്രതിരോധിക്കാൻ ഒരുപാട് കിറ്റുകൾ ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. ഒപ്പം തന്നെ അവരുടെ ന്യായീകരണ ക്യാപ്സൂൾ ഫാക്ടറിക്ക് പിടിപ്പത് പണിയായിരിക്കും. കാണ്ടം കാണ്ടം ക്യാപ്സൂളുകൾ അവർ നിർമ്മിച്ച് ടൺ കണക്കിന് ഇങ്ങനെ അണികൾക്കായിട്ട് വിതരണം കൊടുത്ത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയകളിലും മറ്റ് പത്രമാധ്യമങ്ങളിലും അവരുടെ പിണിയാളികൾക്കൊക്കെ വാരി വിതരേണ്ടതായിട്ട് വരും. എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ അതിസ്ഫോടനാത്മകമായ ഒരു അനുരണനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.